പുള്ളിയാണ് ഈ താഴെ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങളിൽ അത് പറയും. ഇവിടെ ആ പ്രശ്നമില്ലല്ലോ. അഹമ്മദ് നെയ്തുമ്പോ ആരെങ്കിലും ബിൽ മീമി നെയ്തലുണ്ടോ? അറബ് നെയ്തുമ്പോ ബിൽ ഐ നെയ്തലുണ്ടോ? ഇതല്ലോ. എന്നിട്ട് ഇതൊക്കെ പറഞ്ഞ് ബോർഡുമ്പോ കെയ്തി കാണിച്ചു കൊടുത്ത് അവസാനം എന്തായി? മൂപ്പര് ന്യായീകരിക്കാം എന്ന് കേട്ടോളി. നല്ല രസമുണ്ട്. എന്നതുപോലെ ഇവിടെ അത് പറയേണ്ടി വന്നത് എന്താ? അത് അഹമ്മദ്, ഞാൻ അഹദല്ല, അഹമ്മദാണ്. ആ അഹദ്, ആ ഹദ് എന്ന് പറയുന്ന മൂന്ന് അക്ഷരങ്ങൾ ഹർക്കത്തല്ല. ഈ അക്ഷരങ്ങൾ അഹദിലുണ്ട്, അഹമ്മദ് എന്ന് പറയുമ്പോ അതിലും ഉണ്ട്. പക്ഷെ അത് മാത്രല്ല, പുറമെ ഒരു മീമു കൂടി ഉണ്ട് ഞാൻ കേട്ടോ. അപ്പൊ എനിക്ക് ആ അഹദ് അള്ളാഹുവിന്റെ പ്രത്യേകതയും വിശേഷണവുമായ അഹദല്ലേ, അതിൽ മീമ് കൂടിയിട്ടുള്ള പവറുള്ള ആളാണ് ഞാൻ. ഏറ്റവും സ്തുതിക്കുന്നവനായ, ഹംദ് ചെയ്യുന്നവൻ എന്ന ഖ്യാതിയുള്ള ആളാണ് ഞാൻ. ഇതാ ഇതിന്റെ അർത്ഥം. അതിനാ മീമ് കൊടുത്തത്. അതിനെന്ത്? ഇയാൾക്ക് എന്ത് മീമ്? എന്ത് കൈനി? എന്ത് മുഴിച്ചമ്പത്ത്? ഇതൊന്നും തിരിയില്ല സാധു. എന്നിട്ട് ഇങ്ങനെ പറയാം. എന്നിട്ട് മുമ്പ് പറയുന്ന തെളിവ് പറഞ്ഞത് എന്താന്ന് നിങ്ങൾ? അതാണ് ഇവിടെ അത് പറയേണ്ടി വന്നത് എന്താ? അത് അഹമ്മദ്, ഞാൻ അഹദല്ല, അഹമ്മദാണ്. ആ അഹദ്, ആ ഹദ് എന്ന് പറയുന്ന മൂന്ന് അക്ഷരങ്ങൾ ഹർക്കത്തല്ല. ഈ അക്ഷരങ്ങൾ ഉൽഹുവല്ലാഹു അഹദ് എന്ന് പറഞ്ഞ അഹദിലുണ്ട്, അഹമ്മദ് എന്ന് പറയുമ്പോ അതിലും ഉണ്ട്. പക്ഷെ അത് മാത്രല്ല, പുറമെ ഒരു മീമു കൂടി ഉണ്ട് ഞാൻ കേട്ടോ. അപ്പൊ എനിക്ക് ആ അഹദ് അള്ളാഹുവിന്റെ പ്രത്യേകതയും വിശേഷണവുമായ അഹദല്ലേ, അതിൽ മീമു കൂടിയിട്ടുള്ള പവറുള്ള ആളാണ് ഞാൻ. ഏറ്റവും സ്തുതിക്കുന്നവനായ, ഹംദ് ചെയ്യുന്നവൻ എന്ന ഖ്യാതിയുള്ള ആളാണ് ഞാൻ. ഇതാ ഇതിന്റെ അർത്ഥം. ഇപ്പൊ മൂപ്പർ എന്തിനാ ഇപ്പൊ ബോർഡിൽ എഴുതി കാണിച്ചത്? കൊല്ലു അല്ലാഹു അഹദും അഹമ്മദേറ്റൊന്നും ബന്ധമില്ലാത്ത മാതിരിയാ ബോർഡിൽ എഴുതി കാണിച്ചത് അല്ലേ? അഹമ്മദ് എന്ന് എഴുതിയിട്ട് ആയത് ഇപ്പൊ ഇയാള്. അപ്പൊ നമ്മള് പണ്ടേ പറയുന്നതാണ്, എഴുതുമ്പോ ഹർക്കത്തും സുക്കൂനും ഒന്നും ഉടലില്ല. ഹർക്കത്തില്ല, അത് നുത്തുക്കാ നോക്കല്, ലഫുലല്ല നോക്കല്. അപ്പൊ ഇയാൾ അതിന് തുപ്പ പറയാണ്, ഹർക്കത്തല്ല കേട്ടോ, മൂന്ന് അക്ഷരാണ്. അപ്പൊ ഹർക്കത്ത് പോയി. ഹർക്കത്തിട്ടല്ലേ എവിടെ നീ എഴുതി കാണിച്ചത്? അർക്കത്തല്ല, മൂന്നക്ഷരം. ഖുൽ ഹുവല്ലാഹു അഹദ് എന്നതിലുള്ള അഹദ്, പക്ഷെ വെറും അഹദല്ല കേട്ടോ, അതിലൊരു മീം കൂടി, ഒരു പീം കൂടി ചേർന്നിട്ടുണ്ട്. അതന്നെയല്ലേ ഞങ്ങൾ ഇത്രയും പറഞ്ഞത്? ഖുൽഹുവല്ലാഹു അഹദിലെ ഒരു മീമും കൂടി ചേർന്നതാണ് നബിന്റെ പേര്. അതന്നെയാ മഹ്മൂദ് മാലക്കാരൻ പറഞ്ഞത്, അറബ് എന്നതില് അത് വെറും റബ്ബല്ല, അതിലൊരു അയിനും കൂടി ചേർന്നിട്ടുണ്ട്. അപ്പടെ പവർ കിട്ടുള്ളൂ. അപ്പൊ ഇതുവരെ എഴുതി കാണിച്ചതൊക്കെ പൊളിഞ്ഞ് ഇവിടെ ബോർഡ് എഴുതി കാട്ടിയത് എന്തിനായിരുന്നു? അഹദ് എന്നാണ് എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ അല്ല, അഹദ് എന്നാണ്, സുക്കൂനാണ് എന്ന് എഴുതി കാണിച്ചു. ഇപ്പൊ മൂപ്പര് പറഞ്ഞ അർക്കത്തല്ല ഉദ്ദേശം, പിന്നെ അക്ഷരങ്ങൾ മൂന്നെണ്ണാണ്. പിന്നെ മൂപ്പര് പറഞ്ഞ വാക്കൊന്നുകൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. അഹദ് എന്ന് പറഞ്ഞ മൂന്നക്ഷരങ്ങള് അത് കൊല്ലു അല്ലാഹു അഹദിലും ഉണ്ട്. അത് മാത്രല്ല, അതിന് പുറമൊരു മീമും കൂടി ഉണ്ട്. അതല്ലേ അഹമ്മദ്? ഇതല്ലേ ഞങ്ങൾ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു തആല എന്റെ പേരിൽ മീമ് കൂട്ടിക്കാണ്. അത് സറന്ദീപ് മൗലീദിലുണ്ട്. ഫലമ്മാ അറാദ അല്ലാഹു ഇദ്ഹാറ മാ ഫിൽ അയാനി താബിത വ ഇംറാറഹ ഫിൽ ഖാരിജതി സാബിത. അല്ലാഹു സുബ്ഹാനഹു തആല ഈ നൂറിനെ ആദ്യം പടച്ചു വെച്ച് കുറെ കാലം ഗൈബിൽ ഇരുത്തിയിട്ട് പുറത്തു വരാൻ ഉദ്ദേശിച്ചപ്പോ, കൊണ്ടുവരാൻ ഉദ്ദേശിച്ചപ്പോ, ഔസലൽ മീമ ബിസ്മിഹി അൽ അഹദ്, തന്റെ പേരായ അഹദിനോട് മീമിനെ ചേർത്തി. വാക്കുമലബിയിൽ മറാത്തി പദവാത്തിൽ ഉദദ്, ഒരുപാട് എണ്ണം ധാരാളം പദവികൾ കൊണ്ട് അതിനെ സമ്പൂർണമാക്കുകയും ചെയ്തു. ഫസാറ അഹമ്മദ മഹ്മൂദൻ, അപ്പ അഹമ്മദായി. മഹ്മൂദം മിന സമദി, സമദിനാൽ സ്തുതിക്കപ്പെടുന്ന അഹമ്മദ് കണ്ടോ. അപ്പൊ അള്ളാഹുവിന്റെ നാമമായ അഹദിനോട് മീമ് ചേർന്നതാണ് അഹമ്മദ്. അങ്ങനെ തന്നെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നതും. ഇതാ കോടാനുകോടി പ്രപഞ്ചകോളങ്ങളിൽ ഉണ്ടായ പ്രപഞ്ചകോളങ്ങൾ ഉണ്ടായപ്പോഴാണ് പരമസത്ത അവയിൽ മറഞ്ഞത്. അതിനു മുമ്പ് പരമസത്ത വെളിപ്പെട്ട് നിൽക്കുകയായിരുന്നു. പിന്നെ പരമസത്ത വെളിപ്പെട്ടത് അഹദിൽ മീമു ചേർന്ന് അഹമ്മദായപ്പോഴായിരുന്നു. മക്കയിലാണ് ആ തജല്ലി ഉണ്ടായത്. വഹദത്ത് മാല വ്യാഖ്യാനം, മക്കത്തൊതിച്ച മുത്തൊളി. അതേ പുസ്തകത്തിൽ തന്നെ കെ വി എം ബന്ദ ഒരു 45-ാം പേജിൽ എഴുതുന്നു, സാക്ഷാൽ വിരാട് പുരുഷൻ ബ്രാക്കറ്റിൽ ഇൻസാനിൽ കാമിൽ മുത്തു റസൂലാണ്, മറ്റെല്ലാ വിരാട് പുരുഷന്മാരും മുത്തു റസൂലിന്റെ ദർപ്പണങ്ങൾ മാത്രം. അഹമ്മദിലെ മീമു പോയാൽ അഹദായി, അഹദിൽ മീമു ചേർന്നാൽ അഹമ്മദുമായി. ഇതൊരു പരമരഹസ്യമാണ്. വഹദത്ത് മാല വ്യാഖ്യാനം പേജ് 45. ആരാണ് കെ വി എം ബന്ദാവൂര്? സുന്നി സാഹിത്യ തറവാട്ടിലെ കാവലാൾ. നിഷേധിക്ക്, ഞങ്ങൾ വായിച്ചാലൊക്കെ എല്ലാ യോഗ്യതയും കെ വി എം ബന്ദാവൂര് ആരാണെന്ന് യോഗ്യതയൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം.
അപ്പൊ നിങ്ങൾ ഇവിടെ പഠിപ്പിച്ച കാര്യമാണത്, അതാണ് വഹദത്തുമാ നിങ്ങൾ പറഞ്ഞ മഹമ്മൂദ് മാരിയുള്ളത്. പിന്നെ സരന്ദീപ് മൗലീദിലുള്ള ഒരു രണ്ട് വരി, ഇതിലും ഇതേ ആശയമാണ് പറഞ്ഞിട്ടുള്ളതെന്ന് അനീഫ് ഗായക്കൂടി പറഞ്ഞിരുന്നു. അയാൾ പറഞ്ഞൊന്നും ശരിയല്ല എന്നുണ്ട്. പിന്നെ അലി പറയാണ്, ഞാൻ പിന്നെ അതിന്റെ അർത്ഥമൊന്നും ഞാൻ പറയണില്ല, അർത്ഥം പറയാൻ ഉപരിക്ക് ധൈര്യമല്ല. ഉപരിയൊന്ന് പറഞ്ഞു കേട്ടോളി സരന്ദീപ് മൗലൂദിനെ പറ്റി. സരന്ദീപ് മൗലൂദ് എന്താ കേട്ടോളി, കദാക മംഫിയ ഐനിൻ ഇദ ഗദാറബ മിൻ ഹൈസുഹു ബിജം ഇൽജംഇ മഅമൂറു. അതെന്താത്രുള്ളത് ഉപരി വെക്കുക, കദാക മംഫിയ ഐനിൻ ഇദ ഗദാറബ, അറബ എന്നതിൽ നിന്ന് അയിന് പോയിട്ട് റബ്ബ് നായി, എങ്ങനെയുണ്ട് അറബ എന്നതിൽ നിന്ന് അയിന് പോയ റബ്ബ് എന്നാ കിട്ടിയ. ഇയാൾ ഈ ദുർവ്യാഖ്യാന്ന് ഈ സരന്ദീപ് മൗലൂദ് വായിച്ച അർത്ഥം വെക്കാൻ ഞാൻ ഈ പറഞ്ഞത് അനീഫ കായക്കൊടി എന്ന മൗലൂദ് വെല്ലുവിളിക്കുന്നു. കഴിയോ നിങ്ങൾക്ക് മൗലവി അതിൽ പറഞ്ഞ അതൊന്നും അല്ല, അത് കിതാബിന്റെ ലഫ്ളിന്റെ വിഭാഗത്തിന്റെ അർത്ഥം വെക്കണം. ഇയാളോട് എന്നിട്ട് അർത്ഥം വെക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അറബ എന്നതിൽ നിന്ന് അയിന് പോയ റബ്ബ് നാവും, ആ റബ്ബ് എന്നാണ് ഇതിന്റെ അർത്ഥം എന്ന് സരന്ദീപ് മൗലൂദിനുണ്ട് എന്നപ്പൊ ഈ സാധു പറഞ്ഞത്. റബി എന്നതിൽ നിന്ന് തന്നെ അയിന് പോയിട്ട് റബ്ബ് എന്ന് കിട്ടുന്നില്ല നമ്മക്ക്, എന്നിട്ട് പറയും അറബ എന്നതിൽ നിന്ന് അയിന് പോയാലും റബ്ബ് എന്നാവൂത്തെ. എന്നാ മഹാസാധു ഈ പറഞ്ഞതിന്റെ അർത്ഥം അതൊന്നും അല്ല. എന്താ ഞാൻ ഞങ്ങൾ പറയുന്നു അഹമ്മദ് എന്ന് മീമ് പോയ അഹദ് അള്ളാഹുള്ള അഹദ് അതന്നെയാണ്. അതുപോലെ തന്നെ അറബ് എന്നതിൽ അയിന് പോയ റബ്ബ് അത് നബിയാണ് എന്നാണ്. അതിന്റെ പദ്യമാണ് അത്, ഗദ്യമാണ് ഞാൻ വായിച്ചത്. ഞാൻ അർത്ഥം അതിന്റെ സാധു അതിന്റെ അർത്ഥം അതൊന്നും അല്ല, ഞാൻ അർത്ഥം പറയുന്നില്ല, നിങ്ങളൊന്ന് പറയും. ഞങ്ങൾ പറയുന്നു ഞങ്ങൾ പറഞ്ഞ ആശയമാണ് അതിലുള്ളത്, നിങ്ങൾ നിഷേധിക്കുകയും എന്നിട്ട് നിങ്ങൾ ഞങ്ങൾ പറഞ്ഞ അർത്ഥം തെറ്റാണെന്ന് പറയും, നിങ്ങളൊന്ന് അർത്ഥം വെച്ചിട്ട് അത് അതിലില്ലാന്ന് സ്ഥാപിക്കുകയും. അപ്പോഴല്ലേ ശ്രീലങ്ക മൗലൂദ് ശരിയാവുള്ളൂ. സരന്ദീപനെ ശ്രീലങ്ക, ശ്രീലങ്ക മൗലൂദ്. ഇനി സുഹൃത്തുക്കളെ, എ പി വിഭാഗത്തിൽ രണ്ട് വിഭാഗം ഉണ്ടോ എന്നാണ് നമ്മളെ കാസിമി പറയുന്നത്. ഒന്ന് പച്ച പൊട്ടൻ, മറ്റൊന്ന് ദുനിയാവും തേടി നടക്കുന്നവൻ. കേട്ടോ, ആ വിഭാഗത്തിൽ രണ്ട് തരത്തിലുള്ള ജനങ്ങളാണുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കും. ഒന്ന് തനി സഫീർ, പച്ച പൊട്ടൻ എന്ന് പറയാം. അലവിനെ പോലെ, അതായത് അണ്ണാക്കുന്ന ശബ്ദം ഉണ്ടായാലാണ് യഥാർത്ഥ സുന്നത്തി ജമാഅത്ത് എന്ന് മനസ്സിലാക്കുന്ന പച്ചപ്പൊട്ടൻ. ഒന്ന്, രണ്ട് ത്വാലിബുൽ ദുനിയ കച്ചവടത്തിന് കൂടിയാണ്. ഈ രണ്ടാമത്തതല്ലാത്ത മൂന്നാമത്തെ ഒരു വർഗം ആ വിഭാഗത്തിൽ ഇല്ല എന്നത് വളരെ സ്പഷ്ടവും വ്യക്തവുമാണ്. രണ്ടും കൂടിയാണ് ഇയാള്, പച്ച സഫീഹുമാണ് ത്വാലിബുൽ ദുനിയയാണ്, ആണ് ചാലിയത്ത് പോകാത്തത്, മനസ്സിലായില്ലേ? അപ്പൊ അത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇത് രണ്ട് വിഭാഗത്തൊക്കെ കൂടെ നിന്നോൽക്കല്ലേ മനസ്സിലാവുള്ളൂ, ഞമ്മക്ക് അതങ്ങനെ മനസ്സിലാവില്ലല്ലോ. ഒന്നുകിൽ പടുവിധി, അല്ലെങ്കിൽ ദുനിയാവിന് വേണ്ടി കൂടിയത്. എ പി ഗ്രൂപ്പിൽ ഇത് രണ്ട് സൈസേ ഉള്ളൂ. എ പി ഗ്രൂപ്പിലെ മൂല്യന്മാരെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, വലിയ തലയിക്കെട്ടുണ്ടാവും, പടുജായിലായിരിക്കും. ആലിമികളെ ഇല്ലാന്ന് ഇ കെ സുന്നികൾ എന്നോ പറയാതോ, ഇന്ത്യത്തെ അണ്ണാക്ക് തൊള്ളാതെ നുണ പറയണ കുറെ എണ്ണം അതിലുണ്ട്. മാത്രല്ല, കാന്തപുരം തൊള്ള തുറക്കൽ തന്നെ രണ്ട് കാര്യത്തിനാണെന്നാണ് ആര് പറയല്, ഈ കെ കാര്യം പറയുന്നത്. ഒന്ന് നുണ പറയാൻ ഭക്ഷണം കഴിക്കാനും, പക്ഷെ ഒരു ഗുണുണ്ട് മൂപ്പരിക്ക്, തൊള്ള തുറന്നാലേ നുണ പറയുള്ളൂ, അല്ലെങ്കിൽ പറയില്ല എന്നാണ് അസൻ സക്കാഫി കോട്ടൂർ പറയുന്നത്. അതൊക്കെ ഞാൻ വേണ്ടി തന്നെ നമുക്ക് പിന്നെ കേൾപ്പിക്കാം. ഇൻഷാല്ല, നിങ്ങൾ അബ്ദുസലാം സുല്ലമിന്റെ കുറെ ഇവിടെ ഇട്ടല്ലോ, നിങ്ങളത് എത്ര ഇടാണ്ട്, നിങ്ങൾക്ക് ഇടവെണ്ണ പോയി കുത്തിരുന്നോലെയും ക്ലിപ്പ് ഉണ്ടാക്കാം ഞങ്ങൾക്ക്.